Welcome to our smart channel. Cabbage ഉണ്ട് നമുക്ക് അടിപൊളി ഒരു സാലഡ് ഉണ്ടാക്കിയല്ലോ. നല്ല അടിപൊളി ഒരു നല്ല ടേസ്റ്റി സാലഡ് ഉണ്ടാക്കാം. ഓക്കേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 കപ്പ് കാബേജ്. കണ്ടോ? ചെറുതാക്കി നല്ല നീളത്തിൽ തിൻ ആയിട്ട് അരിഞ്ഞിട്ടുള്ള കാബേജ് ആണ്. അത് നമ്മൾ 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന 1 കപ്പ് കുക്കുംബർ ആണ് കേട്ടോ. നമ്മൾ നീളത്തിൽ ഇതുപോലെ നൈസ് ആയിട്ട് അരിഞ്ഞെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് കോൺ ആണ് ചേർക്കുന്നത്. നമുക്ക് ഫ്രോസൺ കോണ് ഫ്രഷ് കോണ് വാങ്ങാൻ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ചേർത്തേക്കുന്നത്. നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 മുട്ടയാണ്. പക്ഷേ ഇത് നമ്മൾ ചേർക്കുന്നതിന് ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ള നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു മുട്ടയുടെ വെള്ള എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു റഫ് മിക്സിങ് മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഒരു റഫ് മിക്സിങ് ചെയ്തു കൊടുക്കാം. കുറച്ചും കൂടി വലിയ ബൗളിലെടുത്താൽ കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ ചെറിയ ബൗളെടുത്തു എന്നുള്ളൂ. കുറച്ചുകൂടി വലിയ ബൗളിലിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ആപ്പിളിന്റെ സ്ലൈസസ്, ചെറുതാക്കി നമ്മൾ മുറിച്ചതാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സാലഡിൽ ഒരു ചെറിയൊരു മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആപ്പിളിന്റെ സ്ലൈസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ ഉണ്ണിയാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പൊ നന്നായി ഉടഞ്ഞാൽ കട്ടൊക്കെ മാറണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും നമ്മുടെ ഈ മുട്ടയുടെ ഉണ്ണി. നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പൊ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് മയോണൈസ് ആണ് കേട്ടോ. അപ്പൊ 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആണ്. അതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഉപ്പ് ആവശ്യം കൂടുതലുള്ള ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്ന 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ ചെറിയ ടീസ്പൂൺ ആണ്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചെറിയ ടീസ്പൂൺ. അപ്പൊ അത് 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ് ആണ് കേട്ടോ. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കണ പോലെ നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഒരു സാലഡിലേക്ക് നമ്മുടെ ഈ ഒരു സംഭവം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊരു കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി കൈ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിരുമ്പണം. ശരിക്കും നന്നായി തിരുമ്പി എടുത്താലാണ് ശരിക്കും ആ ഒരു സാലഡിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല. നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് തിരുമ്പി എടുത്താലാണ് കേട്ടോ അതൊന്ന് ടേസ്റ്റ് ആയിട്ട് വരില്ല. നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി സാലഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. അപ്പൊ സൂപ്പർ യമ്മി സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്ലേറ്റിലായിരുന്നു നമ്മൾ കാണിച്ചു തരാം. അതായത് പ്ലേറ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാൻ കേട്ടോ. അടിപൊളി. നമ്മുടെ ആപ്പിളിൻ്റെ ഒരു മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്രീം, കുരുമുളക് എല്ലാം കൂടി നല്ല ബ്ലെൻഡ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാൻ നിങ്ങളെ എന്നിട്ട് കമൻസ് അറിയിക്കുക കേട്ടോ. എളുപ്പമല്ല ചെയ്യാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സാലഡ്. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ സംഭവിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.